എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും അപ്പോൾ ഇന്ന് വൈകുന്നേരം നാല് മണിവരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ അഞ്ച് മണിവരെ ഉണ്ട് എങ്കിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നാല് മണിവരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയം അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പറി അഡ്മിഷന് പകരം പെർമനന്റ് അഡ്മിഷനാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിനും താഴെ മറ്റേതെങ്കിലും ഓപ്ഷനോ അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷനും ആവശ്യമെങ്കിൽ പെർമനന്റ് അഡ്മിഷനും നേടാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച് ടെമ്പറി അഡ്മിഷൻ എങ്കിലും നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്ത നേടാതെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അടുത്ത സപ്ലിമെൻറ്ററിഘട്ട അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടേണ്ടതാണ് അങ്ങനെ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതായത് പല വിദ്യാർത്ഥികളും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അലോട്ട്മെൻറ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നോ ചേഞ്ച് എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് ഒന്ന് സ്കൂളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ തന്നെയാണ് തുടരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് സ്കൂളിൽ അറിയിക്കേണ്ടതാണ് കാരണം അഥവാ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ നിങ്ങൾ നോൺ ജോയിനിങ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്കൂൾ വിളിച്ച് പറയുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നേരിട്ട് പോയാലും പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ തന്നെ ജസ്റ്റ് നിങ്ങൾ അതിനായിട്ട് വീണ്ടും വരേണ്ടതില്ല എന്നാണ് സാധാരണ പറയുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് പല വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമായിരിക്കും അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയെന്ന് കരുതുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റായി കിട്ടിയ സമയത്ത് നിങ്ങൾ അവിടെ ടെമ്പറിയായിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത അതായത് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ ആണെന്ന് കരുതുക നിങ്ങൾ നിങ്ങളവർ ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട് നിങ്ങൾ അടുത്തത് പ്രതീക്ഷിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിക്കണം എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനായിരുന്നു അലോട്ട്മെൻറ്റ് കിട്ടിയത് ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഞ്ചാമത്തായിട്ട് അതായത് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷന് താഴെയുള്ള എല്ലാ ഓപ്ഷനും റദ്ദ് ചെയ്യപ്പെടും അതായത് നിങ്ങൾക്ക് മുൻപ് കിട്ടിയിട്ടുള്ള അഡ്മിഷൻ കോടി റദ്ദു ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് ഏത് ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു ഓപ്ഷൻ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണോ അവിടെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഈ ഒരു സംശയം അപ്പോൾ അതായത് ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം അലോട്ട്മെന്റ് ലഭിച്ച ഈ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളത് ഒരിക്കലും സാധിക്കുന്നതല്ല അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് സെക്കൻഡിലോ ഫസ്റ്റിലോ ഒരു ഓപ്ഷൻ കിട്ടി തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു അപ്പോൾ അങ്ങനെ അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ്റെ താലുള്ള എല്ലാവിധ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യപ്പെടും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിച്ച അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ മാത്രമാണ് അവിടെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്ന സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് നിൽക്കുന്നത് ആ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു വിദ്യാർത്ഥിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതായത് ഫസ്റ്റിലോ സെക്കൻഡിലോ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് കരുതുക അവിടെ നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ് ഇനി അടുത്തതായിട്ടുള്ളത് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടി അതായത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ആയിട്ട് അലോട്ട്മെന്റ് ലഭിച്ചു അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ലഭിച്ച അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഇപ്പോഴത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ചില വിദ്യാർത്ഥികൾ അത് നിങ്ങളുടെ ചോയ്സ് ആണെന്നൊക്കെ കരുതും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിന്നും മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷനിലേക്കാണ് മാറാൻ സാധിക്കുക അല്ലാതെ ഈ ഒരു സെക്കൻഡിലോ ഫസ്റ്റിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു ഓപ്ഷനിലേക്ക് പിന്നീട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതല്ല പിന്നീട് ആവശ്യമെങ്കിൽ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ ഒരു സ്കൂളിൽ കിട്ടി നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആദ്യം പെർമനന്റ് അഡ്മിഷൻ എടുക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ മറ്റൊരു ഓപ്ഷൻ കിട്ടി പക്ഷേ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പിന്നീട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല കാരണം നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ പുതുതായിട്ട് കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിക്കുന്ന ഓപ്ഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയും അവിടുത്തെ അഡ്മിഷൻ പുതുതായിട്ട് ലഭിക്കുന്ന ഓപ്ഷൻ ലഭിച്ച സ്കൂൾ കോഴ്സിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് എവിടെയാണോ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അവിടേക്ക് മാത്രമാണ് മാറാനായിട്ട് സാധിക്കുക പിന്നീട് നിങ്ങൾക്ക് ആ ഒരു നിലവിൽ ആ ഒരു നിങ്ങൾക്ക് ഫസ്റ്റ് ലോ സെക്കൻഡിലോ കിട്ടിയ സ്കൂളിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വഴി അലോട്ട്മെൻറ്റ് വഴി ആ ഒരു കോഴ്സ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ എവിടെയും പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു നിലവിലെ ആ ഒരു ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂൾ എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കാം എന്നാൽ പുതിയൊരു സ്കൂളിലേക്ക് മാറുകയാണെങ്കിൽ ആ ഒരു പുതിയ സ്കൂളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്